അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുള്ള വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിച്ചണിലെ ചെറിയൊരു വിശേഷം കേട്ടോ. ഇന്ന് എന്തൊക്കെയാണ് കിച്ചണിലെ എന്നുള്ളത് എൻ്റെ ചെറിയൊരു വിശേഷം. പിന്നെ ഒരു പാകിസ്ഥാനി ദം റൈസ്, അതൊന്ന് കാണാം. പാകിസ്ഥാനികൾക്കുള്ളൊരു ദം റൈസാണ് കേട്ടോ അത്. നമ്മളെ വെജിറ്റബിൾ റൈസ്, ഗീ റൈസൊക്കെ മാതിരി ദമ്മിട്ടിട്ടുള്ളൊരു റൈസ് അവർക്ക് വെക്കണതാണത് പാകിസ്ഥാനികൾ കഴിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രിക്കൊക്കെ ഇന്ന് കടലക്കറിയാണ് കേട്ടോ. കടല, പരിപ്പ്, മുട്ട മസാല, പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് സേമിയ പായസം, അതൊക്കെയാണ് ഇന്നുള്ളത്. പിന്നെ ചപ്പാത്തി, കുബൂസ്, അങ്ങനെയുള്ള വിശേഷങ്ങളിലൊക്കെയാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക. പുതിയ മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെറിയ കിച്ചണിൽ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കണ്ട് ഇഷ്ടപ്പെടാം. വെറൈറ്റി വെറൈറ്റി വീഡിയോകളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പാകിസ്ഥാനി ദം റൈസ് കേട്ടോ. പാകിസ്ഥാനികൾക്കുള്ളൊരു ദം റൈസാണ് അതപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഗീ റൈസ് വെക്കണ മാതിരി ദമ്മിട്ട് വെക്കലാണ് അവരുടെ റൈസ്. അതിലും അല്ല, പല ഒരു റൈസുമാണ്. ചിലത് സേമിയ ഇട്ടിട്ടുള്ള റൈസ് ഉണ്ടാവും, ചിലത് വെജിറ്റബിൾ ഇട്ടിട്ട്, ഇത് കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു റൈസാണ്. നല്ല അടിപൊളി റൈസ് കേട്ടോ. അപ്പോൾ അത് ദമ്മിടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വീഡിയോ കിച്ചണില്ല. പിന്നെ അത് വേണ്ട, നല്ല രാത്രിക്കൊക്കെ നല്ലൊരു സേമിയ പായസം ഉണ്ടെന്ന്. ഇന്നത്തെ ഫുഡിൻ്റെ കൂടെ ഒരു സേമിയ പായസം. ചില ദിവസം റൈസായിരിക്കും, റൈസ് സ്വീറ്റുണ്ടാവും, പാൽപ്പായസം നമ്മളെ അതായിരിക്കും. ചില ദിവസം സേമിയ പായസം, ചില ദിവസം പിന്നെ നമ്മളെ കേസരി അലുവ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോ ഐറ്റംസുകളായിരിക്കും. അപ്പോൾ സേമിയ പായസം കുറച്ച് ആൾക്കാർക്ക് പാർസലുണ്ട്. അപ്പോൾ അത് പാർസലിനുള്ള പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടുതലും പാർസലാണ് ഇവിടുന്ന് പോണത്. വേറെ സൈറ്റിക്ക് ക്യാമ്പിൽ പാർസൽ കൊണ്ടുപോവാണ്. കമ്പിൻ്റെ തന്നെ ആൾക്കാർ താമസിക്കണ വേറെ സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുപോകണതാണ് ഇതൊക്കെ. അപ്പോൾ അതിനുള്ള പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രിക്കൊക്കെ ഉണ്ടാകുക ചപ്പാത്തി, കുബൂസ്, അതുണ്ടാവും. ഇതിൻ്റെ കൂടെയൊക്കെ റൈസ് കഴിക്കേണ്ടവർക്ക് റൈസ് കഴിക്കുക, ചപ്പാത്തി കഴിക്കേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കുക. പാകിസ്ഥാനികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അവരൊക്കെ അധികം ചപ്പാത്തിയും കുബൂസൊക്കെയാണ് കഴിക്കുക, അധികം ചപ്പാത്തിയാണ് കഴിക്കുക. ചപ്പാത്തിയുടെയൊക്കെ വീഡിയോ ഞാൻ അധികം ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുപോക്കൊണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൊരു വിശേഷങ്ങൾ, ചെറിയൊരു വീഡിയോകളും. വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ ടൈം വളരെ കുറവാണ്, പണി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് വീഡിയോകളൊന്നും അധികം ഉണ്ടാകാറില്ല. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കണം. നിങ്ങളെ കമൻറ്റ് എന്താന്ന് കണ്ടു കഴിഞ്ഞ് സന്തോഷമായി കഴിഞ്ഞാലാണ് നമുക്കൊരു വീഡിയോ ഇടാൻ വീണ്ടും താല്പര്യം കൂടണം. അപ്പോണ്ട് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ഇത് വാരിക് റൈസ് ആട്ടോ, നമ്മളെ സാധാ റൈസ്, പച്ചരിച്ചോറ് കറി. പക്ഷെ ഇവിടെ നമ്മളെ നോർത്ത് ഇന്ത്യൻസൊക്കെ അധികം കഴിക്കണ ആ റൈസല്ലേ, നാട്ടിലുള്ള പൊന്നേരിയൊക്കെ അതുമാതിരിയുള്ള വാരിക് റൈസ്. പൊന്നേരി ആണ് എനിക്കും, പൊന്നേരി അല്ല കേട്ടോ അത്. പിന്നെ രാത്രിക്കൊക്കെ ഇന്ന് രാത്രിക്കത്തെ ഫുഡിന് മുട്ട മസാലയാണ്. അപ്പോൾ അതിൻ്റെ മുട്ട കൊടുന്ന് വെച്ചു കൂടെ മുട്ട മസാലൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു. കാണാത്തവരും അതൊക്കെ കയറി കണ്ടോളുണ്ട്. ഇത് പിന്നെ നമ്മളെ കടലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കടലക്കറിയാണ്, കടലക്കറി കേങ്ങിട്ടിട്ടില്ലൊരു കടലക്കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും നമ്മളെ വെള്ളക്കടലി, അതാണ്. കടലയും ചപ്പാത്തിയൊക്കെ ആകുമ്പോഴേ അവരൊക്കെ നല്ലോണം കഴിക്കും. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോന്നായിരിക്കും. എന്തെങ്കിലും വെജിറ്റബിൾ, എന്തെങ്കിലും നോൺ വെജ്, ചിക്കന്, ബീഫ്,
സോസേജ് മീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളെ ദമ്പിൽ റൈസിൻ്റെ ദമ്മ് പൊട്ടിച്ചു. അപ്പോൾ അത് ഇനി പാർസൽ ചെയ്യാണ്ട് അത് പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർക്ക് പൊട്ടിച്ച് പാത്രത്തിലാക്കി കൊടുക്കും, അവർ കൊണ്ടുപോയി പാക്ക് ചെയ്യും. ജമ്പ് കണ്ടിട്ട് പേടിച്ചിട്ട് കേട്ടോ, 400 500 ആളെടുത്തുണ്ട്. അതിലധികം പാകിസ്ഥാനികളാണ് കൂടുതൽ. അപ്പോൾ അവിടെ രണ്ട് പാത്രത്തിൽ ചോറ് കണ്ടില്ലേ നിങ്ങൾ? അതേമാതിരി തന്നെ. അത് പിന്നെ നമ്മളെ പരിപ്പ്, ഇതൊന്നും ഇല്ലാതാണ്. പരിപ്പില്ലാത്ത കച്ചവടം ഇവിടല്ല. പരിപ്പില്ലാത്തൊരു പരിപാടി ഇല്ല. അപ്പോൾ അതൊക്കെ റൈസ് പാത്രത്തിലാക്കുന്നുണ്ട്. ഇനി അവർ കൊണ്ടുപോയി പാക്ക് ചെയ്യും. ഇവിടെ കഴിക്കാനുള്ളവർക്ക് ഇവിടെ മാറ്റി വെക്കും, ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വിടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ചെറിയ വീഡിയോ ഉള്ളു, വലിയ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക, ലൈക്കും കമൻ്റും ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചിങ്ങനെ അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോകളുമായിട്ടൊക്കെ നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് അടിച്ചെടുത്ത് ഒന്ന് ഹാളൊന്ന് കൊടുക്കണേ, മറക്കരുത് എല്ലാവരും. അപ്പോൾ അതുണ്ടോ, ഓരോ സാധനങ്ങളൊക്കെ കണ്ടെയ്നറിലാക്കിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ബായ് ബായ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരണ്ട് ഇൻഷാ അള്ളാ.